हेलो फ्रेंड्स, अस्सलाम वालेकुम, नमस्कार, वेलकम टू रस्ना रेसिपी। अब इन या वनर अटिपी रेसीपी अलफाम इन रेसीपी नमुक ऐसे इष्टम रेसीपी अलफाम। अब एन ग्रिल ओवन नम्बर वीटी ते पान वे अलफाम इन या का। അപ്പം അതിന് മുന്നേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ। അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ। അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ബൗളിൽ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്। നാല് വലിയ പീസസ് ചിക്കൻ ആണിത്, നമുക്ക് അൽഫാമിന് വലിയ പീസ് ചിക്കൻ ആണ് വേണ്ടത്। ഓക്കേ, ഇനി നമ്മൾ ആ ചിക്കൻ ഒക്കെ നന്നായിട്ട് വരിഞ്ഞു കൊടുക്കുക, കാരണം വലിയ പീസസ് ആണ് ചിക്കന്. അപ്പം നമ്മൾ മസാല ഒക്കെ തേക്കുമ്പോൾ ആ ചിക്കനിലേക്കൊക്കെ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഓരോ സൈഡും വരിഞ്ഞു വെക്കുന്നത്. അപ്പം നമ്മൾ എല്ലാ ചിക്കൻ്റെ പീസസും ഇങ്ങനെ വരിഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ഇടാം. ആദ്യം നമുക്ക് ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഇടാം. ഒരു ടീസ്പൂണ് ഗാർലിക് പേസ്റ്റാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഒരു ടീസ്പൂണ് ജിഞ്ചറിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനൊരു വലിയ ടീസ്പൂണ് പെപ്പർ പൗഡറാണ് ഇതിൽ ചേർക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് കേർഡ് ഒഴിച്ച് കൊടുക്കാം. തൈര് നമുക്കൊരു 2-3 ടേബിൾ സ്പൂണ് തൈര് ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണ് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒലിവ് ഓയിൽ ഇല്ലാന്ന് വെച്ചിട്ട് പ്രശ്നമില്ല, പക്ഷെ ആ അൽഫാമിൻ്റെ ഒക്കെ ഒരു യഥാർത്ഥ ടേസ്റ്റ് കിട്ടണം. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഒലിവ് ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കണം. ഇനി ഒലിവ് ഓയിൽ ഇല്ലാച്ചിട്ട് പ്രശ്നമില്ല. എന്നിട്ടത് മൂടി വെക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകം ഒരു 2 ടീസ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. അതുപോലെ വറ്റൽ മുളക് നമുക്ക് ഒരു 4-5 വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഒരു 6 വറ്റൽ മുളകാണ് ഇട്ടിരിക്കുന്നത്. അത് നന്നായിട്ട് വറുക്കുക. വറുത്തതിന് ശേഷം നമുക്കത് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സ്ഡ് ജാറിലേക്ക് അത് മാറ്റുക. ഈ മിക്സ്ഡ് ജാറിൽ തന്നെ നമുക്ക് ചെറിയൊരു പീസ് തക്കാളിയും അതുപോലെ ചെറിയൊരു പീസ് സവോളയും പിന്നെ നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. പച്ചമല്ലി വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ജീരകം വറുത്തതിൻ്റെ കൂടെ മല്ലി വറുത്താലും മതി, അത് വേറെ ടേസ്റ്റാണ്. പക്ഷെ ഇപ്പോൾ മല്ലി സ്റ്റോക്കില്ല, അതുകൊണ്ടാണ് ഞാൻ മല്ലിയുടെ പൊടി ഇട്ട് കൊടുത്തത്. അങ്ങനെ ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, അതുപോലെ തക്കാളി ഇട്ട് കൊടുത്തു, സവോള ഇട്ട് കൊടുത്തു, പിന്നെ മല്ലിയില. നമുക്ക് കുറച്ചധികം മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി എരിവ് കുറയാണോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു പച്ചമുളക് ഇട്ടത്. എന്നിട്ട് നന്നായിട്ട് അത് അരക്കുക. അത് അരച്ചതിന് ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ഈ ചിക്കനിൽ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ചിക്കനിൽ പിടിപ്പിക്കുക. എന്നിട്ട് നമുക്കിതൊരു 6 മണിക്കൂർ റെസ്റ്റിന് വെക്കണം. 6 മണിക്കൂർ ഷുവറായിട്ടും വെക്കണം. കാരണം ഈ നമ്മൾ അൽഫാമിൻ്റെ മസാലയൊക്കെ ആ ചിക്കനിൽ പിടിക്കണമെങ്കിൽ 6 മണിക്കൂർ വെച്ചേ പറ്റുള്ളൂ. നമുക്ക് കുറച്ച് ലൈം ജ്യൂസ് ലെമണും കൂടി പിഴിഞ്ഞെടുത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ട് നമുക്ക് 6 മണിക്കൂർ റെസ്റ്റിന് വെക്കാം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ചിക്കനിലൊക്കെ മസാല നന്നായിട്ട് പിടിക്കണം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തു. നമുക്കിത് മൂടി വെച്ചിട്ട് 6 മണിക്കൂർ റെസ്റ്റിന് വെക്കാം. ഓക്കെ, അങ്ങനെ 6 മണിക്കൂറായി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു വലിയ പാത്രം വെച്ചിട്ട് അതിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മളെ മസാല പരത്തി വെച്ച റെസ്റ്റിന് വെച്ച ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ വിചാരിക്കും, അവർ ആരെങ്കിലും കണ്ടാൽ ചോദിക്കും, ഈ നമ്മൾ അൽഫാം ഉണ്ടാക്കണതിൽ ഓയിൽ യൂസ് ചെയ്യില്ലല്ലോ എന്നുള്ള സംശയം ഉണ്ടാവും.
ശരിയാണ്, നമ്മൾ യൂസ് ചെയ്യില്ല, നമ്മൾ ഗ്രില്ലിലുണ്ടാക്കണം വെച്ചാൽ നമ്മളിതിൽ ഓയിൽ യൂസ് ചെയ്യില്ല. പക്ഷെ നമ്മളിപ്പോൾ അത് പാനിൽ ചൂടാ ഉണ്ടാക്കണതുകൊണ്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ റെഡി ആവില്ല. അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂണ് അല്ലെങ്കിൽ 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് ഒരു സൈഡ് ആയിട്ടുണ്ടാവും, നമ്മളിത് മൂടി വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മളിത് തീ കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്, ഞാൻ വീണ്ടും മൂടി വെക്കുകയാണ്. നമ്മൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ, അത് ഓവർ ഫ്ലെയിം ഇടരുത്, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിത് വേവിച്ചെടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ അൽഫാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുത്തപ്പോൾ ഉള്ളൊക്കെ വെന്തിട്ടുണ്ട് എന്ന് മനസ്സിലായി. അപ്പം നമ്മൾ അൽഫാം ഇവിടെ റെഡിയായി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ കുറച്ച് പുകക്കണം. പുകച്ചാലാണ് അൽഫാമിൻ്റെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ പുകക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് തീക്കണലാണ് എടുത്തിട്ടുള്ളത്. തീക്കണൽ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ഒഴിച്ചാലാണ് അത് പുകയുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു, നന്നായിട്ട് പുകയുണ്ട്. അപ്പോൾ നമ്മൾ മൂടി വെക്കുക. മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മളിങ്ങനെ വെക്കുക. അപ്പോൾ നമ്മൾ അൽഫാമിലെ പുകമണമൊക്കെ വന്നിട്ട് നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടണ അൽഫാമിൻ്റെ അതേ ടേസ്റ്റും അതേ സ്മെല്ലും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മുടെ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് നമ്മുടെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണ ഒരു ഐറ്റമാണ് ഈ അൽഫാം. വെറുതെ നമ്മൾ പുറത്ത് പോയി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഗ്രില്ലില്ല, ഓവണില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കരുത്. നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതേപോലെ ഞാനൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും എത്തും. അതുവരേക്കും താങ്ക് യു.